സംഭോജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി പ്രണാമം. വളരെ വളരെ സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഭാഗവതത്തിൻ്റെ ഭാരതീയ ചിന്താധാരകളുടെയെല്ലാം അവതാര സങ്കൽപ്പങ്ങളെക്കുറിച്ച് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പറയാൻ ഒരു ശ്രമം നടത്തുന്നതിന് വേണ്ടി ഇവിടെ നിൽക്കുന്നത്. 22-ാം തീയതി രാവിലെ മുതൽക്ക് കുറേ പ്രഭാഷണം, 24, 25, 26 തീയതികളിൽ തൃശ്ശൂര് മഴുവഞ്ചേരിയിൽ ഭഗവത്ഗീതയിലെ ജ്ഞാനയോഗം അൾട്രാ മോഡേൺ സയൻസ് ഉപയോഗിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ തന്നെ നേതൃത്വത്തിൽ നടത്തി ഭാരതത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭഗവത്ഗീതയിലെ സയൻസ് കേൾക്കാൻ നൂറുകണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. 60 ശ്ലോകങ്ങൾ 3 ദിവസം കൊണ്ട് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ നടത്തിയാൽ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നറിഞ്ഞൂടായിരുന്നു. അതൊരു ചിന്താതീതമായ വിജയമായി മനസ്സിൽ നിൽക്കുന്നു. അതുകഴിഞ്ഞ് ഇന്നലെ 4 പ്രഭാഷണം കഴിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ വന്ന് എസ് എൻ കോളേജിൽ നടക്കുന്ന NCC-ക്കാരുടെ നാഷണൽ ഇന്റഗ്രേഷന്റെ ക്ലാസ്സിൽ ഭാരതമെമ്പാടു നിന്നും വന്നവർക്ക് 2 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞ് ഇവിടെ വന്ന് പരമപൂജനീയ അധ്യാത്മാനന്ദ സ്വാമിയുടെ 2 പ്രഭാഷണങ്ങളും നേരത്തെയും ഇപ്പോഴുമുള്ളത് കേട്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സന്തോഷമുണ്ട്. ഒരു ചെറിയ അഭ്യർത്ഥനയുമുണ്ട്. ഇവിടെ പ്രഭാഷണം കഴിഞ്ഞ് പലരും ഇറങ്ങുമ്പോൾ അവരെയെല്ലാം നമസ്കരിക്കാൻ ധാരാളം പേര് മുമ്പോട്ട് വരുന്നു. എന്നെ നമസ്കരിക്കാൻ വരരുതേ എന്നൊരു അഭ്യർത്ഥന. എനിക്ക് വലിയ സിദ്ധിയൊന്നുമില്ല, ഒന്നുമില്ല. നിങ്ങളെപ്പോലെ ഈ ഷർട്ടും പാൻറും ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരാളെ നമസ്കരിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും നിങ്ങൾക്ക് കിട്ടൂല. അതുകൊണ്ട് ഈ ഒരു അഭ്യർത്ഥന നമ്മുടെ രാഷ്ട്രത്തിന്റെ പൈതൃകത്തോടും സംസ്കാരത്തോടും ബഹുമാനമുണ്ടെങ്കിൽ അത് മുഴുവനും നമ്മുടെ ഋഷിവര്യന്മാരോടും എന്റെയും നിങ്ങളുടെയും മാതൃഭൂമിയായ ഭാരതത്തോടും കാണിക്കുക. ഗോപാലകൃഷ്ണൻ എന്നും പ്രാർത്ഥിക്കാറുള്ളത് നിമിത്തമാത്രം ഭവ സവ്യസാചിൻ, ഞാനൊരു ഉപകരണം മാത്രമാണ്. ഞാൻ കൃഷ്ണനെ ലോകജനതയുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ഒരു മന്ത്രത്തോടുകൂടി എന്നും ശ്രമിക്കുന്ന ആളാ. മാമേ വൈഷ്യതി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജാഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച എന്ന് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് ഞാൻ കൃഷ്ണനോട് എന്നോടും കൂടി പറയണേ എന്ന് പ്രാർത്ഥിച്ചു കേൾക്കുന്ന ആളാ. അതുകൊണ്ട് ലോകത്തിലെവിടെ ചെന്നാലും
അതർഹിക്കുന്ന വ്യക്തികളുടെ കാലു പിടിക്കാം, അർഹിക്കുന്ന വ്യക്തിയുടെ കാലു തൊടുമ്പോഴും ഓർമ്മിക്കാം, ആ വ്യക്തിക്ക് നിങ്ങളുടെ മഹാപാപം ഡിഫ്യൂസ് ചെയ്യരുത്. അതുകൊണ്ട് ധന്യമായ ജീവിതം നയിക്കുന്നവർ വേണം. ധന്യമായ ജീവിതം നയിക്കുന്നവരെ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങിക്കാൻ എനിക്ക് യാതൊരു വിധത്തിലുള്ള യോഗ്യതയുമില്ലാത്തതുകൊണ്ട് ഞാൻ താഴെ ഇറങ്ങുമ്പോൾ കാലിൽ തൊടാൻ ഇറങ്ങിയാൽ ഞാൻ കാല് മാറ്റും, അതുണ്ടാവരുതേ എന്ന് അഭ്യർത്ഥിക്കാനാണ് ഇപ്പൊ ഞാനിത് പറഞ്ഞത്. വേറെ ഒരു വികാരവും അറിയിക്കാനല്ല, ഇപ്പോഴും അത് ഒന്ന് രണ്ട് സംഭവം ഇപ്പൊ നടന്നതുകൊണ്ടുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് വരെ ക്ലാസ് എടുക്കുമ്പോൾ ആരോടും പറഞ്ഞിട്ടില്ല കയ്യിൽ പേനയും പേപ്പറുമുണ്ടെങ്കിൽ എഴുതിയെടുക്കണമെന്ന്. ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഈ ക്ലാസ് ഇതൊരു പ്രഭാഷണമല്ല, ഇവിടെ നിന്ന് പോയാലും ജീവിതത്തിലെന്നും എന്നും ജീവിതത്തിൽ മനസ്സിൽ വെക്കേണ്ട കുറേ പോയിന്റുകൾ മാത്രം പറഞ്ഞ് അത് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും അവതാര എന്ന സങ്കല്പത്തിലേക്ക് പോവുക. അതിനെനിക്ക് രണ്ടു മണിക്കൂർ സമയം ജഗതീശ്വരാനുഗ്രഹം കൊണ്ട് തന്നിട്ടുണ്ട്. കൂടാതെ കയറി വരുമ്പോൾ ഒന്നുകൂടി പറഞ്ഞു, ഒരു 10-20 മിനിറ്റ് കൂടിയാലും കുഴപ്പമില്ല. അപ്പോ ഈ ഇന്നെടുക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പുതിയതല്ല, പക്ഷേ ഓർഡറായിട്ട് അതൊന്ന് വിവരിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് വരെ കേട്ടിരിക്കുന്ന പലതും ഇതിലൂടെ കുറേ കൂടി ക്ലിയറാവും, കുറേ കൂടി ഒരു സംതൃപ്തി തോന്നും നമുക്കെല്ലാം. അതുകൊണ്ട് ഞാൻ വിഷയത്തിന്റെ ആദ്യ ഭാഗത്തിലേക്ക് കടക്കാൻ, നമ്മളെല്ലാം ഈ ഭൂമിയിൽ ഏതാണ്ട് 80-85 വർഷം വരെ ജീവിക്കുന്നവരാണ്. ഏതാണ്ട് 27,000 ദിവസം അല്ലെങ്കിൽ 1 ബില്യൺ സെക്കൻഡ്, 1 ബില്യൺ നിമിഷം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം ഈ ഭൂമിയിലുണ്ടായിരുന്നില്ല, അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. ഞാനും നിങ്ങളും ഈ ജീവിതത്തിൽ മൊത്തത്തിൽ ഏതാണ്ട് 60 ടൺ ഭക്ഷണം കഴിക്കാറുണ്ട്. 60 ടൺ ഭക്ഷണം കഴിക്കുന്ന നമ്മൾ ഒരു ദിവസം 23,080 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു രാഷ്ട്രീയക്കാരല്ലെങ്കിൽ. 23,080 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന നമ്മൾ ജീവിതത്തിലെ 1-ാമത്തെ ദിവസം, day number 1 ഓഫ് അവർ ബർത്ത്, ഈ ശ്വാസോച്ഛ്വാസം ആരംഭിച്ച് the last day of our breath, ഈ ശ്വാസോച്ഛ്വാസത്തിന്റെ അവസാനത്തെ ദിവസത്തിൽ ഇത് നിൽക്കും. അതായത് day of B മുതൽക്ക് day of D വരെ, day of birth മുതൽക്ക് day of death വരെ ചിന്തിക്കാനുള്ളൊരു വരിയുണ്ട്. Every breath is taking you towards graveyard. ഓരോ ശ്വാസോച്ഛ്വാസവും നമ്മളെ ശ്മശാനത്തിലേക്ക് നയിക്കുന്നു.
80 വർഷം അഥവാ 1 ബില്യൺ സെക്കൻഡ് ജീവിക്കുന്ന നമ്മൾ 60 ടൺ ഭക്ഷണം കഴിച്ച് D of B മുതൽക്ക് D of D വരെ വി ആർ ആക്ടിംഗ് ദ ഡ്രാമ ഓഫ് ലൈഫ്, ജീവിതമാകുന്ന നാടകം അഭിനയിക്കുകയാണ്. വി ആർ ആക്ടിംഗ് ദ ഡ്രാമ ഓഫ് ലൈഫ്. ആക്ട് ദ ഡ്രാമ ഓഫ് ലൈഫ് വിത്ത് ധർമ്മ. ആക്ട് ദ ഡ്രാമ ഓഫ് ലൈഫ് വിത്ത് ധർമ്മ. ധർമ്മത്തോടുകൂടി ജീവിതം നയിക്കുന്ന സമയത്ത് ഓർമ്മിക്കുക, ഹൗ ലോങ് യു ആർ ലിവിംഗ് ഈസ് ലെസ് ഇമ്പോർട്ടൻ്റ്, ഹൗ യു ആർ ലിവിംഗ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ്. എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ടത് ജീവിക്കുന്നിടത്തോളം എങ്ങനെ ജീവിക്കുന്നു. വീണ്ടും പറയുന്നു, എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ടത് ജീവിക്കുന്നിടത്തോളം എങ്ങനെ ജീവിക്കുന്നു. എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിന് ഒരൊറ്റ വാക്കേ ഉള്ളൂ, ആ വാക്ക് മറക്കരുത്. ഞാൻ ധന്യമായൊരു ജീവിതം നയിക്കുന്നു എന്ന് പറയാൻ പാകത്തിന് വളരണം, ഉയരണം. ഞാൻ ധന്യമായൊരു ജീവിതം നയിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഐ എം ലിവിംഗ് എ യൂസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, പർപ്പസ്ഫുൾ ആൻഡ് പീസ്ഫുൾ ലൈഫ്. യൂസ്ഫുൾ ലൈഫ്, ഫ്രൂട്ട്ഫുൾ ലൈഫ്, പർപ്പസ്ഫുൾ ലൈഫ് ആൻഡ് പീസ്ഫുൾ ലൈഫ്, 4 ഇംഗ്ലീഷ് വാക്കാണ് ഈ ഇന്നത്തെ വിഷയം തന്നെ എന്നുള്ളത് അറിയാം. ഞാൻ ധന്യമായൊരു ജീവിതം നയിക്കുന്നു. എന്റെ ജീവിതം കൊണ്ട് എനിക്കും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും പ്രയോജനമുണ്ട്. എന്റെ ജീവിതം കൊണ്ട് എനിക്കും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും ഫലപ്രദമായൊരു ജീവിതം, ഫ്രൂട്ട്ഫുൾ. എനിക്കും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും ലക്ഷ്യബോധത്തോടുകൂടി ഒരു ജീവിതം, പർപ്പസ്ഫുൾ ലൈഫ്. എനിക്കും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും ശാന്തമായ പീസ്ഫുൾ ലൈഫ്. ആ ജീവിതം ആണ് നമ്മൾ എന്നും മുമ്പിൽ കാണേണ്ടത്. എനിക്കും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും എന്ന ആ വരിയുടെ അർത്ഥം എന്താ? എന്റെ മനസ്സിന്, എന്റെ ശരീരത്തിന്, എന്റെ കുടുംബത്തിന്, എന്റെ സമൂഹത്തിന്, എന്റെ രാഷ്ട്രത്തിന്. ഫോർ മൈ മൈൻഡ്, മൈ ബോഡി, മൈ ഫാമിലി, മൈ സൊസൈറ്റി ആൻഡ് ഓൾസോ മൈ മദർലാൻഡ്, മൈ നേഷൻ. ഓൾ ദ 5 പാരാമീറ്റേഴ്സ് വിൽ ബി ടേക്കിംഗ് ദ ബെനിഫിറ്റ് ഫ്രം മൈ പ്രസൻസ് ഇൻ ദിസ് വേൾഡ്, സസ്റ്റൈനബിൾ and permanent benefit from me to all these. എനിക്കും ഞാനുമായി ബന്ധപ്പെട്ടവർക്കും ധന്യമായൊരു ജീവിതം. ആ ധന്യമായൊരു ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട കുറേ വാക്കുകളുണ്ട്. ആ വാക്കുകൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ഒരാളായ ഗോപാലകൃഷ്ണൻ പറയുന്നു, നിങ്ങൾക്ക് ഇനി വേറെ ഒരു സ്ഥലത്തുനിന്നും കിട്ടില്ല. ഈ വാക്കുകൾ ക്രമീകരിച്ചത് കയ്യിലുള്ളവര്, ഞാൻ പറഞ്ഞതിന് ശേഷം എഴുതിയെടുക്കുന്നവര് മറ്റുള്ളവർക്കും കൊടുക്കണം. ധന്യമായൊരു ജീവിതം നയിക്കുന്ന നമ്മൾ ഓർമ്മിക്കേണ്ട 3 വാക്ക്, ദ പാസ്റ്റ്, ദ പ്രസന്റ് ആൻഡ് ദ ഫ്യൂച്ചർ. എന്റെ ഭൂതകാലം എങ്ങനെ ഉണ്ടായിരുന്നു, എന്റെ വർത്തമാനകാലം ഇപ്പോ എങ്ങനെയുണ്ട്, എന്റെ ഭാവി കാലം എങ്ങനെ ഉള്ളതായി തീരണം. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കൈ ഉയർത്തണം. എന്റെ ഭൂതകാലം എങ്ങനെ ഉള്ളതായിരുന്നു എന്നൊന്ന് ചിന്തിക്കണം. എന്റെ വർത്തമാനകാലം ഇപ്പോ എങ്ങനെ ഉള്ളതാണ്, എന്റെ ഭാവി കാലം എങ്ങനെ ഉള്ളതായി തീരണം, എന്റെ ധർമ്മത്തിന്റെ ഭൂതകാലം എങ്ങനെ ഉള്ളതാണ്,
എന്റെ ധർമ്മത്തിന്റെ വർത്തമാന കാലം ഇപ്പൊ എങ്ങനെയുണ്ട്, എന്റെ ധർമ്മത്തിന്റെ സനാതന ധർമ്മത്തിന്റെ ഭാവികാലം എങ്ങനെ ഉള്ളതായിരിക്കണം, എന്റെ രാഷ്ട്രത്തിന്റെ ഭൂതകാലം എങ്ങനെയുണ്ട്, എന്റെ രാഷ്ട്രത്തിന്റെ വർത്തമാനകാലം എങ്ങനെയുണ്ട്, ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ ഉള്ളതായി തീരണം. അപ്പോ ഓർമ്മിക്കുക, ദ പാസ്റ്റ്, ദ പ്രസന്റ് ആൻഡ് ദ ഫ്യൂച്ചർ. അതേപോലെ ഓർമ്മിക്കുക മൂന്ന് വാക്കുകൾ, മൈ ബോഡി, മൈ മൈൻഡ് ആൻഡ് മൈ സോൾ. എന്റെ ശരീരം, എന്റെ മനസ്സ്, എന്റെ ആത്മാവ്, ഈ മൂന്ന് വാക്കുകളും ഇന്ന് ലോകത്തിലെ അൾട്രാ മോഡേൺ സൈക്യാട്രിയാണ്, സൈക്കോളജിയാണ്. ഞാൻ എന്റെ ശരീരത്തെ അനുനിമിഷം ഉയർത്തുന്നു, വളർത്തുന്നു, തളർത്താതെ വരളാതെ ഉയർത്താൻ എന്തു ചെയ്യണം? ശരീരം നിർമ്മിക്കുന്ന ഭക്ഷണം സാത്വികമാക്കി മാറ്റണം. ശവം കഴിച്ച് ശരീരത്തെ വളർത്തരുത്. ചോരയിറ്റിറ്റൊലിക്കുന്ന മാംസം കഴിച്ച് ശരീരത്തെ വളർത്തരുത്. പെടഞ്ഞു ചത്ത മത്സ്യത്തെയും അറുത്തുകൊന്ന കോഴിയെയും ഉപയോഗിച്ച് ഈ ശരീരത്തെ വളർത്തരുത്. ഈ ഭാഗവത സത്രത്തിൽ, ഈ ഭാഗവത പ്രഭാഷണം കേൾക്കുന്നവര് ഇന്ന് ഓർമ്മിക്കണം, ബർണാഡ് ഷാ പറഞ്ഞതുപോലെ, മൈ സ്റ്റൊമക് ഷുഡ് നോട്ട് ബി കൺവേർട്ടഡ് ടു ദ ബറിയൽ ഗ്രൗണ്ട് ഓഫ് അനിമൽ ബോഡീസ്. എന്റെ ആമാശയം ജന്തുക്കളുടെ ബറിയൽ ഗ്രൗണ്ടാക്കാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ശരീരത്തെ താമസിക ഭക്ഷണത്തിൽ നിന്ന് രാജസിക ഭക്ഷണത്തിലേക്ക്, രാജസിക ഭക്ഷണത്തിൽ നിന്ന് സാത്വിക ഭക്ഷണത്തിലേക്ക് ഉയർത്തണം. ഇപ്പൊ മൂന്ന് വാക്ക്, താമസികം, രാജസികം, സാത്വികം, മൂന്ന് വാക്കുകൾ. താമസികം, ബ്ലാക്ക് ആൻഡ്, കറുത്തത്, ഇരുട്ട് നിറഞ്ഞത്. രാജസികം, വെല്ലുവിളികളെ നേരിടുന്നത്. സാത്വികം, ദ ബെസ്റ്റ് പോസിബിൾ ഇൻ ദ വേൾഡ്. അപ്പൊ എന്റെ ശരീരത്തെ വളർത്തണം, ഉയർത്തണം. രോഗമുള്ള അവസ്ഥയിൽ നിന്ന്, രോഗമുണ്ടാകാൻ സാധ്യതയുള്ള അവസ്ഥയിൽ നിന്ന് ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് ശരീരത്തെ ഉയർത്തണം. എന്റെ മനസ്സിനെ ഉയർത്തണം. വാശിയും പകയും വിദ്വേഷവും അസൂയയും കുശുംബും കുനിഷ്ടും അഹങ്കാരവും പരദൂഷണവും പാരവെപ്പും എല്ലാമുള്ള മനസ്സ് നമുക്കൊക്കെ ഉള്ളതാണ്, പുറത്തൊന്നും അന്വേഷിക്കേണ്ട. ഈ വാശിയും പകയും വിദ്വേഷവും അസൂയയും അഹങ്കാരവുമുള്ള എന്റെ മനസ്സിൽ നിന്ന് ആ മനസ്സിനെ ഞാൻ സ്നേഹവും ബഹുമാനവും ആദരവും കടമയും കടപ്പാടും ദയയും നിറഞ്ഞ, സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ഒരു മനസ്സാക്കി ഉയർത്തണം. അവനവന് നല്ലതാണ്. ഗോപാലകൃഷ്ണൻ സന്യാസിയല്ല, കാവ്യല്ല ഉടുത്തിരിക്കുന്നത്, വിരിച്ചിരിക്കുന്നത് ശരീരത്തിൽ. പച്ച മനുഷ്യനായി പറയുന്നു, മനസ്സിനെ സാധിക്കുന്നിടത്തോളം, സാധിക്കുന്നിടത്തോളം, ഐ റിപ്പീറ്റ് ദാറ്റ് വേർഡ്, ദ ലെവൽ പോസിബിൾ ടു യു എലിവേറ്റ് ദ മൈൻഡ്. സാധിക്കുന്നിടത്തോളം. നമ്മൾ മനുഷ്യരാണ്, നമുക്ക് ഈശ്വരനൊന്നും ആവാൻ സാധ്യമല്ല. അപ്പൊ സാധിക്കുന്നിടത്തോളം മനസ്സിനെ എലിവേറ്റ് ചെയ്യാം. മൂന്നാമത്തേത് സോൾ, ആത്മാവ്. വളരെ ഉജ്ജ്വലമായി പറഞ്ഞാൽ, മെനി മാസ്റ്റേഴ്സ് മെനി ലൈവ്സ്, ഒരു പുസ്തകമാണ്. മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ്, മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രി പ്രൊഫസർ ബ്രയൻ എൽ വൈസ് എഴുതിയ പുസ്തകം, സാധിക്കുമെങ്കിൽ ഇംഗ്ലീഷ് മനസ്സിലാകുന്നവരെ എല്ലാം ഒന്ന് വായിക്കണം, എല്ലാം വായിക്കണം. സിമ്പിൾ ഇംഗ്ലീഷാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പുസ്തകം, മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ്. രണ്ടാമത്തെ പുസ്തകം, മെസ്സേജസ് ഫ്രം ദ മാസ്റ്റേഴ്സ്. മൂന്നാമത്തെ പുസ്തകം, സെയിം സോൾ മെനി ബോഡീസ്. സെയിം സോൾ മെനി ബോഡീസ്, ഒരേ ആത്മാവ്, അനവധി ശരീരങ്ങൾ. അതിനു മുമ്പ് എഴുതിയത് മെസ്സേജസ് ഫ്രം ദ മാസ്റ്റേഴ്സ്, ആദ്യം എഴുതിയത് മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ്. ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും, എന്റെയും നിങ്ങളുടെയും ആത്മാവിന് ആറ് ലെവലുണ്ട്.
ഇപ്പൊ നിങ്ങളുടെ ആത്മാവ് ഏതാണ്ട് രണ്ട് അല്ലെങ്കിൽ ഒന്നാമത്തെ ലെവലിലായിരിക്കുന്നത്. ഇത് ഉയർത്തി 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 ആറാമത്തെ ലെവലിലെത്തിച്ച് അവിടെ നിന്ന് അപ്പുറത്തേക്ക് കയറിയാൽ ഗോപാലകൃഷ്ണൻ പറയുന്നു, ഇൻഡിവിഡ്വൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദ കോസ്മിക് സോൾ. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞതാണ്. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ അൾട്രാ മോഡേൺ സൈക്യാട്രിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഭഗവത്ഗീതയിൽ 5140 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. അൾട്രാ മോഡേൺ സൈക്യാട്രിസ്റ്റ് പറയുന്നു, 6 ലെവല് കഴിഞ്ഞാൽ ആ ആത്മാവിന് പിന്നെ തിരിച്ചു വരവില്ല, പുനരവിജനനം പുനരവിമരണം ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അറിയാതെയാണെങ്കിലും ചില കീർത്തനങ്ങൾ ചൊല്ലാറുള്ളത്, പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ. അർത്ഥം അറിയാലോ ഇല്ലേ? ശിവനെ കാണാതുമെന്ന വാക്കിന്റെ അർത്ഥം എന്താ? ശിവനെ കണ്ടു എന്നോ കണ്ടില്ലെന്നോ, രണ്ടായാലും കുഴപ്പമില്ല. അതാണ് ആ നല്ല വരിയുടെ അർത്ഥം. പടിയാറും കടന്നെന്റെ ആത്മാവ് അപ്പുറത്തേക്ക് ചെന്നാൽ, എന്റെ ആത്മാവ് കോസ്മിക് സോളുമായിട്ട് ഡിസോൾവ് ചെയ്താൽ, ഞാൻ തന്നെ ഈശ്വരനായി മാറി. ശിവം ഭൂത്വാ ശിവം ഭജേത്, ഞാൻ തന്നെ ഈശ്വരനായി മാറി. ഇനി ശിവനെ കണ്ടു എന്നാണ് പറഞ്ഞതെങ്കിൽ അവിടെ ചെല്ലുമ്പോഴാണ് സാക്ഷാൽ റിയലൈസേഷൻ ഓഫ് ദ സോൾ, റിയലൈസേഷൻ ഓഫ് ദ സോൾ ഉണ്ടാവുക. മറക്കരുത്, ഇതല്ല ഇന്നത്തെ വിഷയം. വിഷയം കുറെ അകലെ കിടക്ക, അതുകൊണ്ട് ഞാൻ അല്പം സ്പീഡിൽ പോകുന്നു. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഓരോന്നും പറഞ്ഞ് ഇവിടെ വരെ എത്തി. ബോഡി, ദ മൈൻഡ്, ദ സോൾ, എലിവേറ്റ് ഓൾ ദീസ് ത്രീ ടു എ ഹയ്യർ ലെവൽ. എന്നിട്ട് നോക്കാം, രാജസീക താമസീക ജീവിതത്തിൽ നിന്ന് രാജസീക ജീവിതത്തിലേക്ക് ഉയരുക, അവിടെ നിന്ന് അല്പം പോലും വൈകാതെ സാത്വിക ജീവിതത്തിലേക്ക് ഉയരുക. താമസീക വാക്കുകളിൽ നിന്ന് രാജസീക വാക്കുകളിലേക്ക്, രാജസീക വാക്കുകളിൽ നിന്ന് സാത്വിക വാക്കുകളിലേക്ക് ഉയരുക. അങ്ങനെ ഉയർത്താൻ വേദത്തിന്റെ പന്താവ് നമ്പർ 1, മെസ്സേജസ് ഫ്രം വേദാസ്. നമ്പർ 2, ഇതിഹാസത്തിന്റെ അനുഭവങ്ങൾ, അനുഭവങ്ങൾ കേട്ട് മനസ്സിനെ ഉയർത്തുക. സന്ദേശങ്ങൾ വേദങ്ങളിൽ നൽകിയിരിക്കുന്നത് കേട്ട് ഈ താമസീക ലെവലിൽ നിന്ന് രാജസീകം, രാജസീകത്തിൽ നിന്ന് സാത്വികത്തിലേക്ക് ഉയരാൻ എന്റെ മുമ്പിലുള്ളവര് ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ഇടതുപക്ഷോ വലതുപക്ഷോ മധ്യപക്ഷോ ഈശ്വരവിശ്വാസിയോ നിരീശ്വരവാദിയോ യുക്തിവാദിയോ, ആ വേദത്തിന്റെ സന്ദേശങ്ങൾ ഒരു ജന്മത്തിൽ ഒരു വേദമെങ്കിലും കേൾക്കുക, ഒരു ജന്മത്തിൽ ഒരു വേദമെങ്കിലും കേട്ട് അതിന്റെ സന്ദേശങ്ങൾ കേട്ട് മനസ്സിനെ ഉയർത്തുക. രാമായണവും മഹാഭാരതവും, അതിലെ രാമന്റെ അനുഭവം, സീതയുടെ അനുഭവം, ഭരതന്റെ അനുഭവം, ദശരഥന്റെ അനുഭവം, കൈകേയിയുടെ അനുഭവം, രാവണന്റെ, കുംഭകർണന്റെ, വിഭീഷണന്റെ, അതേപോലെ ധർമ്മപുത്രരുടെ, കുന്തിയുടെ, ഗാന്ധാരിയുടെ, ധൃതരാഷ്ട്രരുടെ, വിദുരൻ, അവര് ഞാനാണെന്ന് വിചാരിച്ച് ആ ഗ്രന്ഥങ്ങൾ വായിക്കുക. മനസ്സിലാക്കാൻ വിഷമമുണ്ടോ? ഞാനാണ് ശ്രീരാമൻ, 14 വർഷം കാട്ടിൽ പോയ ആ ജീവിതാനുഭവങ്ങൾ സ്വയമൊന്ന് വാൽമീകി രാമായണത്തിലെ 24,000 ശ്ലോകത്തില് ഒന്ന് അവനവനെ കണ്ടെത്തുക, അവനവനെ കണ്ടെത്തുക. 125,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതത്തില് അവനവനെ അതിന്റെ അകത്ത് കണ്ടെത്തുക. ഈ രണ്ട് ഇതിഹാസങ്ങൾക്കും പ്രത്യേകതയുണ്ട്. ലോകത്തിൽ കോടിക്കണക്കിന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, ലോകത്തിൽ കോടിക്കണക്കിന് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അവനവന്റെ ചരിത്രം എഴുതിയ രണ്ട് പുസ്തകമാണ് വാൽമീകി രാമായണം. ആ വാൽമീകി മഹർഷി രാമായണത്തിനകത്തെ കഥാപാത്രമായിരുന്നു, രാമായണത്തിന്റെ പുറത്തുള്ള കഥാപാത്രമല്ല. വാൽമീകിയുടെ ആശ്രമത്തിലാണ് ലവനം കുശനം ജന്മം നൽകിയത്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ വാൽമീകി രാമായണത്തിനകത്ത്
ജീവിച്ചതുപോലെ ഞാനും നിങ്ങളും, നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണെങ്കിലും ഒരു പ്രശ്നവുമില്ല, നിങ്ങളിലാണ് രാമൻ. എന്നിട്ട് നിങ്ങൾ നോക്കുക, കൈകേയി കൂട്ടുകെട്ടുകൊണ്ടാണ് കൈകേയിക്ക് മനസ്സ് മാറിയത്. നിങ്ങളുടെ കൂട്ടുകെട്ടുകൊണ്ടായിരിക്കും എത്ര നല്ലവരാണെങ്കിലും അവരുടെ മനസ്സ് മാറുന്നത്. അതേപോലെ ഓരോന്നും ഗാന്ധാരി കണ്ണുകെട്ടി നടന്നു, അതുകൊണ്ട് മക്കളിൽ ദുർഗുണങ്ങൾ വളർന്നു. 13 വർഷം കാട്ടിൽ കഴിഞ്ഞിട്ടും കുന്തിദേവി പാണ്ഡവരിൽ വാശിയും പകയും വിദ്വേഷവും വളർത്തിയില്ല. അതുകൊണ്ട് പാണ്ഡവര് യുദ്ധത്തിൽ ജയിച്ചു, കൗരവര് സമ്പൂർണമായി അടിയറവെച്ച് ചത്തു അല്ലെങ്കിൽ മരിച്ചു. എന്റെ മുമ്പിലുള്ള നിങ്ങളും കണ്ണുകെട്ടി ഗാന്ധാരിയെ പോലെ നടന്നാലാണ് ലവ് ജിഹാദും റോമിയോ ജിഹാദും എല്ലാം ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. സീതാദേവിക്കൊരു ലക്ഷ്മണരേഖ ലക്ഷ്മണൻ വരച്ചു, അത് സീതാദേവി ലംഘിച്ചു. അതിന്റെ പരിണതഫലം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഓരോ വീട്ടിലും ഓരോ പെൺകുട്ടിക്കും ഓരോ ലക്ഷ്മണരേഖ മാതാപിതാക്കൾ വരയ്ക്കേണ്ടിയിരുന്നു, വരയ്ക്കാറില്ല. ആ ലക്ഷ്മണരേഖ മാതാപിതാക്കൾ വരയ്ക്കാത്തതിന്റെ പരിണതഫലമാണ് പലപ്പോഴും സംഭവിക്കുന്നത്. പെൺകുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കുമുണ്ട് ലക്ഷ്മണരേഖ. ഒരു ഡയറക്ടർക്കുണ്ട്, ചെയർമാനുണ്ട്, ട്രഷറർക്കുണ്ട്, വക്കീലിനുണ്ട്, ജഡ്ജിക്കുണ്ട്, 2G വിറ്റ മന്ത്രിക്കും ഉണ്ട് ലക്ഷ്മണരേഖ. അതാണ് ഓർമ്മിക്കേണ്ടത്. ലക്ഷ്മണരേഖ കവച്ചു വെച്ചാൽ സംഭവിക്കുന്നത് എന്താണെന്ന് സീതാദേവിയെ മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് ജീവിതാനുഭവങ്ങളിലൂടെ പോവുക. ജ്യേഷ്ഠൻ രാവണൻ ചെയ്ത തെറ്റിന്റെ കൂട്ടത്തിലിരുന്ന കുംഭകർണൻ എന്ത് സംഭവിച്ചു? ജ്യേഷ്ഠനായ രാവണൻ ചെയ്ത തെറ്റിന്റെ കൂട്ടത്തിൽ നിൽക്കാത്ത വിഭീഷണൻ എന്ത് സംഭവിച്ചു? ഞാൻ പറയേണ്ടല്ലോ. അതേപോലെ ജ്യേഷ്ഠനും അനുജനും ബാലിയും സുഗ്രീവനും പരസ്പരം യുദ്ധം ചെയ്തു. പുറത്തുനിന്ന് വന്ന രാമൻ ബാലിയെ അസ്ത്രം ചെയ്ത് കൊന്നു. പലപ്പോഴും ജ്യേഷ്ഠാനുജന്മാര് തമ്മിലുള്ള യുദ്ധത്തില് ഒരാള് അന്ത്യശ്വാസം വലിക്കുന്നത് അകത്തുനിന്നുള്ളവരുടെ ഫൈറ്റ് കൊണ്ടല്ല, പുറത്തു നിന്ന് ആരെങ്കിലും വന്നിട്ടാണ്. പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെയാണ് രാമായണം വിശകലനം ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ രാമായണം വിശകലനം ചെയ്യുന്നത് ശ്രീരാമന്റെ പടം വെച്ച്, വിളക്കും വെച്ച്, 10 പഴമുള്ളൊരു പടലയും വെച്ച് രാമായുധ സ്വീകരിക്കണേ. അരമണിക്കൂർ കഴിഞ്ഞു വന്ന് നോക്കിയപ്പോ 10 പഴത്തില് ഒരു പഴം കാണാനില്ല. അപ്പോഴാ അമ്മ ചോദിക്കുന്നത്, ആരാടാ ഇത് ഇന്ന് പഴം എടുത്തത്? അപ്പൊ മകൻ പറഞ്ഞു എന്ന് വിചാരിക്കുക, അത് ശ്രീരാമൻ തിന്നു എന്ന്. അപ്പൊ എന്തായിരിക്കും അമ്മ പറയുക? ശ്രീരാമൻ തിന്നില്ലെന്നെനിക്കുറപ്പാ. അപ്പൊ പഴം വെച്ചത് എന്തിന്റെ ഉറപ്പിന്റെ പുറത്താ? പഴം വെച്ചത് ശ്രീരാമൻ തിന്നില്ലെന്ന ഉറപ്പിന്റെ പുറത്താ. അത് വെക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. വിളക്ക് വെക്കണം, മാലയിടണം, അതേപോലെ പഴം നിവേദിക്കുമ്പോഴെല്ലാം ഓർമ്മിക്കുക, രാമനായിട്ടുയരാനാണ്, കൃഷ്ണനെ പോലെ ഉയരാനാണ് ആ ചിത്രം പ്രതീകാത്മകമായി മുമ്പിൽ വെച്ച് 2 കൈയും കൂപ്പി തൊഴുന്നതെന്ന് മറക്കരുത്. അവിടെയാണ് നമുക്ക് വേദത്തിന്റെ സന്ദേശങ്ങൾ, ഇതിഹാസത്തിന്റെ അനുഭവങ്ങൾ, പുരാണത്തിന്റെ കഥകൾ. എന്ത് ഗംഭീരായിട്ട് ആധ്യാത്മാനന്ദ ചരസിത്ര ഭംഗിയായിട്ട് പറഞ്ഞത്! ആ പ്രഹ്ലാദന്റെ സമൂഹം തൂണുപോലെ നിൽക്കുന്നു. ആ തൂണിൽ നിന്നാണ് നരസിംഹമൂർത്തി വന്നത്, നരസിംഹ ഭഗവാൻ വന്നത്. എത്ര കമ്പാരിസണാണ്! മകനാണ് അച്ഛന്റെ മരണത്തിന്. പ്രകൃതിയോട് മല്ലിട്ട് ഹിരണ്യകശിപ്പു പറഞ്ഞു, മുകളിൽ വെച്ച് കൊല്ലരുത്, താഴെ വെച്ച് കൊല്ലരുത്, അകത്ത് വെച്ച് കൊല്ലരുത്, പുറത്ത് വെച്ച് കൊല്ലരുത്, മനുഷ്യൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, ആയുധം ഉപയോഗിച്ച് കൊല്ലരുത്. അതെല്ലാം പ്രകൃതി പാലിച്ചു. ആ പാലിക്കലാണ് സദ്ദാം ഹുസൈനും സംഭവിച്ചത്. ആ പാലിക്കലാണ് സദ്ദാം ഹുസൈനും 1000 കണക്കിന് 1000000 കണക്കിന് യുവാക്കളെ വയറ്റിൽ ബോംബ് വെച്ച് റിമോട്ട് അടിച്ചു കൊന്ന ആ സദ്ദാം ഹുസൈന്റെ കഴുത്തിൽ കയറ് വീണ് തൂങ്ങിയപ്പോൾ പ്രകൃതി ചിരിക്കുന്നുണ്ടായിരുന്നു. അറിയണം, താൻ താൻ നിരന്തരം മറ്റൊരുവൻ അനുഭവിച്ചിടുകന്നേ വരൂ. അല്ലല്ലോ ലേ, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ
ആന്താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോളിംഗ് അപ്പോൺ ദി ആക്ടർ. അതുകൂടി ചേർക്കണം. അതാണ് ഇന്ത്യയിൽ ഫോളിംഗ് അപ്പോൺ ദി ആക്ടർ. സർ ഐസക് ന്യൂട്ടൺ അത്രയും തല പോയില്ല, കാരണം അങ്ങേര് പള്ളിയിൽ അച്ഛനായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഋഷിവര്യന്മാർ കറക്റ്റായിട്ട് പറഞ്ഞു, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഫോളിംഗ് അപ്പോൺ ദി ആക്ടർ. അർത്ഥം മനസ്സിലായി? ഫോളിംഗ് അപ്പോൺ ദി ആക്ടർ. അങ്ങനെ കഥകളിൽ നിന്ന് സന്ദേശങ്ങൾ എടുത്ത് നമ്മുടെ മനസ്സിലുള്ള താമസീക ഗുണത്തെ രാജസീകത്തിലേക്കും രാജസീകത്തിൽ നിന്ന് സാത്വികത്തിലേക്കും ഉയർത്തണം. നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കി രോഗമുള്ള അവസ്ഥയിൽ നിന്ന് ശരീരത്തെ ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക്, മനസ്സിലെ വാശിയും പകയും വിദ്വേഷവും ഒഴിവാക്കി സ്നേഹവും ബഹുമാനവും ആദരവുമുള്ള അവസ്ഥയിലേക്ക്, ആത്മാവിനെ ഒന്ന് രണ്ട് ലെവലിൽ ഇരിക്കുന്നതിൽ നിന്ന് ഉയർത്തി ആറാമത്തെ ലെവൽ അങ്ങ് ക്രോസ് ചെയ്യുമ്പോ തലപ്പാവ് കെട്ടിക്കൊണ്ട് അഹം എന്ന സിനിമയില് മോഹൻലാല് നടക്കുമ്പോ പാടുന്നൊരു പാട്ടുണ്ട്, നന്ദി ആരോട് ഞാൻ ചൊല്ലേ.